ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഹന്നാൻ ശ്രാമകൻ വിളിച്ചു പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എപ്പോഴെന്ന് പറയുന്നില്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ദൈവരാജ്യത്തെ ഇവിടെ സ്ഥാപിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മളിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വർഷങ്ങളായി പ്രസംഗിക്കുന്നു. വരുവാൻ താമസം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന് ഭരിക്കാവുന്ന ഒരു രാജ്യം സംജാതമാക്കി കൊടുക്കേണ്ടത് പ്രജകളായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയും ജോലിയാണ്, ഉത്തരവാദിത്വങ്ങളാണ്, സഭകളുടെ ഉത്തരവാദിത്വങ്ങളാണ്. ലോകത്തെ മുഴുവൻ ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനും ഈ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്, യേശുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ദൈവരാജ്യം നമ്മുടെ അടുത്തുണ്ട്, നമ്മളിൽ അടുത്തുണ്ട്. അത് നമ്മളാണതിനെ അടുത്താക്കുന്നതും അകലെയാക്കുന്നതും. ദൈവരാജ്യത്തിന് അകലെ നമ്മൾ നിന്നാൽ ഒക്കെയല്ല, നമ്മളാണ് ദൈവരാജ്യം. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അൻ്റിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരുവോളം ഈ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ഇതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്താണ് അധ്വാനിക്കേണ്ടത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. എല്ലായിടത്തും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലെന്നല്ല, എല്ലാ സ്ഥലത്തും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമുണ്ട്. അവിടെ എപ്രകാരം നിങ്ങൾക്ക് ദൈവജനം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം നിങ്ങൾക്ക് എവിടെയെല്ലാം സ്ഥാപിക്കാൻ സാധിക്കുമോ അത് നിങ്ങൾ സാധിച്ചെടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാവമാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യരും, ഓരോ മനുഷ്യരുടെയും നന്മ എന്ന് പൂർണ്ണമായി ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം പൂർണ്ണമാക്കപ്പെടുമോ, ദൈവരാജ്യം ഭരിക്കത്തക്കൊള്ളണം. ആരും നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒറ്റ മനുഷ്യൻ പോലും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് കർത്താവ് പ്രസംഗിക്കുന്നത്. ക്യാരക്ടർ ഓഫ് ദ കിങ്ഡം ടുഡേ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരബിൾ മാത്യു 13. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ദൈവരാജ്യം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്നതാണ്. ദൈവരാജ്യം അഴിമതികളില്ലാത്ത, എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, സ്നേഹത്തിൻ്റെ നിറകൂട്ടാകുന്ന, സ്നേഹത്തിൻ്റെ വീര്യമുള്ള, സ്നേഹം നിറഞ്ഞു നിൽക്കുമോ അവിടെയാണ് ദൈവരാജ്യം. നിങ്ങൾ സ്ഥാപിക്കുന്ന ദൈവരാജ്യം എവിടെയാണ്? യേശു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം എവിടെയാണ്? സ്നേഹമെന്ന വീര്യം, അതാണ് ദൈവരാജ്യം. സ്നേഹത്തിൻ്റെ വീര്യം ദൈവരാജ്യത്തിൻ്റെ ശബ്ദമാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഒരു ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയി സ്തോത്രം. നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബഹുമാനമുള്ള കോടതികൾ, അഡ്വക്കേറ്റ്സ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ, ഡ്രഗ്സിനും മറ്റ് മയക്കുമരുന്നുകൾക്കും മദ്യത്തിനും അടിമയായി കഴിഞ്ഞ് ദൈവരാജ്യത്തിൽ നിന്നകന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന കുടുംബാംഗങ്ങൾ, വഴിവിട്ട കൂട്ടുകെട്ടിൽ ഭാരപ്പെടുന്നവർ, ദൈവരാജ്യത്തിൻ്റെ പുറത്തായിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാവരും ദൈവരാജ്യത്തിനകത്താക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ദൈവരാജ്യത്തിൽ മുന്നോട്ട് കയറുവാൻ സഹായിക്കണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് അനുഗ്രഹത്തെ നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്ക്, സമാധാനത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.